നമസ്കാരം. പി സി ജോർജിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന അവസ്ഥ ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം നെല്ലിക്ക പോലെയായി. കഴിച്ചിട്ടിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത കണ്ടീഷനിലായിരിക്കുകയാണ്. ഇപ്പോ യു ഡി എഫ് മുന്നണി ഏകദേശം ശിഥിലമായ ഒരു അവസ്ഥയിലാണ്. ശക്തമായിട്ടുള്ള മുന്നണി ആരെന്ന് ചോദിച്ചാൽ ലീഗ് മാത്രമാണ് ഉള്ളത്. പോരാത്തതിന് പി ജെ ജോസഫ് എന്ന കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം പേരിനൊപ്പമുണ്ട്. പിന്നെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡ് ഞണിങ്ങിയതും പൊട്ടിയതും എന്നൊക്കെ പറയും പോലെ കുറച്ച് ആൾക്കാരെന്നല്ലാതെ പ്രയോജനകരമായിട്ട് ഗുണം ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല. ആ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താൻ ഒരുങ്ങുന്ന യു ഡി എഫ് ആരെങ്കിലുമൊക്കെ മുന്നണിയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ചടുലമായ നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് പി സി ജോർജിനെ ഇപ്പോൾ പരിഗണിക്കുന്നത്. പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിന്റെ മുന്നണിയിലായിരുന്നു, കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. ഒരു ബാർക്കോഴ കേസ് വന്നതോടുകൂടി കോൺഗ്രസിന്റെ അകത്തെ ഏറ്റവും വലിയ റിബൽ മുഖം ആരെന്ന് ചോദിച്ചാൽ അത് പി സി ജോർജ് ആയിരുന്നു. കെ എം മാണിയെ ഇനി പറയാനായിട്ട് ഒരു തരത്തിലുള്ള അപവാദ കഥകളും അദ്ദേഹം മിച്ചം വെച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയെ അഴിമതിക്കാരനാക്കി, രമേശ് ചെന്നിത്തലയെ അഴിമതിക്കാരനാക്കി, ലീഗിന്റെ നേതൃത്വത്തെ അഴിമതിക്കാരനാക്കി, പി ജെ ജോസഫിനെ അഴിമതിക്കാരനാക്കി. ഇനി പി സി ജോർജിന്റെ നാവിന്റെ ചൂടറിയാത്തവരോ നാവിൽ നിന്ന് അപവാദം കേൾക്കാത്തവരോ കോൺഗ്രസിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഗതികേടിലായിരുന്നു. അവസാനം ഗതികെട്ട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്താക്കി വിടുന്ന ഒരു സാഹചര്യമാണ് അന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയും മാണിയും അഴിമതിക്കാരനാണെന്ന് ഏറ്റവും കൂടുതൽ പാടി നടന്നൊരു വ്യക്തിയായിരുന്നു പി സി ജോർജ്. ആ പി സി ജോർജിനെയാണ് ഇപ്പോ 5 വർഷങ്ങൾക്കിപ്പുറം വരുമ്പോൾ വീണ്ടും വിശുദ്ധനാക്കി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ പരിപൂർണമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ തീരുമാനമെടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ ആടപടലമുള്ളവർ രാജിവെച്ച് എതിർപക്ഷത്തേക്ക് പോകുമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുക. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുള്ളെടുത്ത് വിഴുങ്ങിയ ഒരു അവസ്ഥയാണ്. ഇപ്പൊ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അത് കാറിത്തുപ്പിക്കളഞ്ഞാൽ പി സി ജോർജിന്റെ വായിരിക്കുന്ന അപവാദം അത്രയും കേൾക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വിഴുങ്ങി അകത്തിറങ്ങിയാൽ കുറെ പാർട്ടിക്കാർ ഒഴിഞ്ഞു പോകുന്ന ഗതികേടിലേക്കാണ്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവസ്ഥ. ഇപ്പോ പി സി ജോർജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പി സി ജോർജ് മറ്റേ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെയാണ്. ഏത് മുന്നണിയായാലും പി സി ജോർജിന് ഒരു വ്യത്യാസവുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നിയന്ത്രിക്കാമെന്ന് ആരും കരുതണ്ട. ആ നാക്കിന് ബ്രേക്ക് ഇല്ലാത്തതും എല്ലില്ലാത്ത പ്രശ്നം കൊണ്ട് എന്താണോ മുന്നിൽ വരുന്ന വിഷയം അതിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂല. അപ്പൊ വായി തോന്നുന്ന അങ്ങ് പറയുന്നു. അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചെല്ലാം പുള്ളി ന്യായീകരിച്ച് നിന്നോളും. അപ്പോ യു ഡി എഫ് നേതൃത്വം ഈ വിഴുപ്പ് വീണ്ടും ചുമക്കണോ എന്നാണ് കോൺഗ്രസിനുള്ളിലുള്ളവർ തന്നെ ചോദിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കോട്ടയത്ത് ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിൽ യു ഡി എഫിന് കാലിടറി എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വെളിവാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എവിടെയൊക്കെ വോട്ട് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് നേതൃത്വം. ആ വോട്ട് ചോർച്ച അടച്ച് എവിടെയൊക്കെ പിടിച്ചു നിർത്തി സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത നടത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിക്കുന്നിടത്തോളം പി സി ജോർജ് അല്ല ഇനി ആര് വന്നാലും എടുക്കേണ്ട ഗതികളിലാണ്. ഒരു കാലത്ത് ഈ കോട്ടയം മേഖല ഉൾപ്പെടുന്ന മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു. അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്തി നോക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് യു ഡി എഫിനോടൊപ്പം നിന്ന കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ മികവ് ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ പാർട്ടി വളരുംതോറും പിളർന്നു. ഇപ്പോൾ ഏറ്റവും മുഖ്യ ഘടകം എൽ ഡി എഫിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇപ്പോ ആ ഗതികേടിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് യു ഡി എഫ് നേതൃത്വം. പി സി ജോർജിനെ സംബന്ധിക്കുന്നിടത്തോളം തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കാനില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു മുന്നണികളുടെയും സപ്പോർട്ടില്ലാതെ പൂഞ്ഞാറിൽ അദ്ദേഹം ഈസി ആയിട്ട് ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ചതുഷ്കോണ മത്സരം നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഏറ്റവും അവസാനം ഒറ്റയ്ക്ക് അജയ്യനായി പുറത്തു വന്ന ഒരു വ്യക്തിയായിരുന്നു പി സി ജോർജ്. ആ പി സി ജോർജിന് പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് നേരിടേണ്ടി വരുന്നത്. കാര്യം എൻ ഡി എയിൽ വരെ പോയി കറങ്ങിയാണ് ഇപ്പോൾ അദ്ദേഹം ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസം ഉണ്ടായിട്ടുള്ളത്. എൻ ഡി എയിൽ പോയി നിന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ട മത്സരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ മണ്ഡലമായ പത്തനംതിട്ട മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു പൂഞ്ഞാറും. അപ്പോൾ പൂഞ്ഞാറിനെ വോട്ടുകൊണ്ട് കെ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് പി സി ജോർജ് അവകാശപ്പെട്ടിരുന്നത്. ന്യൂനപക്ഷങ്ങളെല്ലാം താൻ പറയുന്നത് പോലെ, ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള മേഖലകളിലെല്ലാം താൻ പറയുന്നത് പോലെ വോട്ട് വീഴുമെന്ന് അദ്ദേഹം പാവപ്പെട്ട കെ സുരേന്ദ്രനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ ചെത്തക്കൊമ്പിൽ കയറ്റി നിർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഇപ്പറഞ്ഞ ശബരിമല സമരത്തിന് വേണ്ടിയെല്ലാം ചുക്കാൻ പിടിച്ച കെ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്ത് വന്നു. സുരേന്ദ്രൻ 3-ാം സ്ഥാനത്ത് പോയതിന് പിന്നാലെ പൂഞ്ഞാറിലെ സിംഹത്തിനെ എൻ ഡി എ സഖ്യത്തിലുള്ളവർ അറഞ്ചം പുറഞ്ചം ട്രോളുന്നതും ഒപ്പം വിമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്,
ഈ എൻഡിഎയുമായിട്ടുള്ള സഹവാസം അവസാനിപ്പിച്ച് വീണ്ടും നിയമസഭയിൽ പോലും സ്വതന്ത്രമായി ഇരിക്കാൻ തയ്യാറായത്. ഒരിടവേളയ്ക്ക് രാജഗോപാലിനോടൊപ്പം ഇരുന്നത് എല്ലാവരും കണ്ടതാണ്. എൻഡിഎയുടെ യൂണിഫോം ഒക്കെ ഇട്ട് എൻഡിഎയ്ക്ക് എന്താ കുഴപ്പം, നരേന്ദ്രമോദിക്ക് ഐത്തമുണ്ടോ എന്ന് ചോദിച്ച പി സി ജോർജിനോട് ഇപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്നവരെ പോലും ചിലപ്പോൾ തെറി പറയുന്ന ഒരു രീതിയിലാണ് പി സി ജോർജിന്റെ സമീപനം. ആ പി സി ജോർജിനെയാണ് ഇപ്പോൾ ഒന്നൊരു ശുദ്ധികലശോക്കം നടത്തി രമേശ് ചെന്നിത്തലയും സംഘവും യു ഡി എഫിനൊപ്പം നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചും കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ വട്ടം യു ഡി എഫ് തള്ളി പറഞ്ഞപ്പോൾ അതേ ഫോഴ്സിൽ തന്നെ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോ വീണ്ടും ദാ യു ഡി എഫിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഒരു അവസാന വാക്കിലെത്തി നിൽക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ താഴേക്കിടയിലുള്ള പ്രവർത്തകർ പോലും പറയുന്നത് പി സി ജോർജിനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒരു വലിയ വിഭാഗം പാർട്ടിയിൽ നിന്ന് ഇട്ടേച്ച് പോകുമെന്നുള്ള അവസ്ഥയിലേക്ക്. ഈ നിലയിൽ ആകെ കോൺഗ്രസ് ഊരാക്കുടുക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിനെ നിലനിർത്തിയതിൽ പോലും പി സി ജോർജിന്റെ പങ്ക് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കേവലം 2 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ ഒരു വേളയിൽ അപ്രതീക്ഷിതമായി പിറവത്ത് ടി എം ജേക്കബ് മരിച്ചപ്പോൾ സർക്കാർ തുലാസിലാവുന്ന ഒരു അവസ്ഥയിൽ വന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഏറെ ഭയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ആ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായതും ഉമ്മൻചാണ്ടിക്ക് കൺകണ്ട ദൈവവുമായി മാറിയ വ്യക്തിയായിരുന്നു പി സി ജോർജ്. കാര്യം ആരും പ്രതീക്ഷിക്കാതെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ചരടുവലിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു പി സി ജോർജ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ടി എം ജേക്കബ് മരിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ഇടതുപക്ഷം ജയിച്ചാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സന്ദർഭത്തിലാണ് നെയ്യാറ്റിങ്കരയിൽ നിന്ന് അപ്രതീക്ഷിതമായി സെൽവരാജ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ എം എൽ എ രാജിവെച്ച് യു ഡി എഫിൽ ചേർന്നത്. എല്ലാവരും അന്താളിച്ചു പോയ ഒരു സന്ദർഭമായിരുന്നു. അതിന് ചരട് വലിച്ചതും ചുക്കാൻ പിടിച്ചതും ഇതിനുവേണ്ടിയുള്ള എല്ലാ ഗൂഢപദ്ധതികളും തയ്യാറാക്കിയത് പി സി ജോർജ് ആണെന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. അന്ന് യു ഡി എഫ് സർക്കാരിനെ നിലനിർത്തിയത് പി സി ജോർജിന്റെ കടാക്ഷം ഒന്നുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ പി സി ജോർജ് പിന്നീട് റിബലായി മാറുന്നത് ബാർക്കോഴ കേസ് ഉൾപ്പെടെ വന്നപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം അതിനേക്കാൾ അപ്പുറം തന്നെ മാധ്യമങ്ങളോടിറങ്ങി ഇവർക്കെതിരെല്ലാം തെളിവുണ്ട്, ഉമ്മൻചാണ്ടി കള്ളനാണ്, കെ എം മാണി അഴിമതി വിദഗ്ധനാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ വ്യക്തി കൂടിയായിരുന്നു പി സി ജോർജ്. പി സി ജോർജിന് ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ വീണ്ടും നറുക്ക് വീഴാൻ കാര്യം, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ യു ഡി എഫിന് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഏതെല്ലാം മേഖലയിൽ വോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റുമോ, ഏതൊക്കെ മേഖലയിൽ ജയസാധ്യത ഉള്ളവരുണ്ടോ അവരെയെല്ലാം ഒപ്പം നിർത്തേണ്ട ഒരു ഗതികേടാണ്. ആ ഗതികേടിന്റെ ഭാഗമായാണ് പി സി ജോർജിനെ പിന്നെയും ആശ്രയിക്കേണ്ട ഒരു ഗതികേട് മുന്നണിക്ക് വന്നു ചേർന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ആരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് യു ഡി എഫ് നേതൃത്വം തീരുമാനമെടുക്കും എന്നത് സംബന്ധിച്ച് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയൊക്കെ ഒരുപക്ഷെ ഇതിന് അനുകൂല നിലപാട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും പി സി ജോർജ് എന്ന വിഷയം ഇപ്പോൾ കോൺഗ്രസിന് ഒരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട്. ഒന്നുകിൽ വരും ദിവസങ്ങളിൽ പി സി ജോർജ് യു ഡി എഫിനെ വല്ലാതെ അധിക്ഷേപിക്കുന്ന ഒരു അവസരമുണ്ടാകും, അല്ലെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനം പി സി ജോർജിനെ ഇതിലേക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കോൺഗ്രസുകാർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതും കാണാം. ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക കോൺഗ്രസുകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് കാണാൻ കേരള രാഷ്ട്രീയം തയ്യാറായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് പറയേണ്ടി വരുന്നുണ്ട്.